ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസ്സിൻ്റെ മാത്സില് ചാപ്റ്റർ നയൻ ഈക്വൽ ഗ്രൂപ്പ് എന്നതിലെ പാർട്ട് ടു ആണ് പേജ് നമ്പർ വൺ ഫോർട്ടി ത്രീ മുതലാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മറ്റ് വിഷയങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം ലെറ്റ്സ് പാക്കറ്റിൽ നിറയ്ക്കാം ദ ടേബിൾ ഷോസ് ദ നമ്പർ ഓഫ് സോപ്പ് ബാസ് വിത്ത് ദ വർക്ക് എക്സ്പീരിയൻസ് ക്ലബ് മെയ്ഡ് ഈച്ച് ഡേ കംപ്ലീറ്റ് ദ ടേബിൾ അപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് ഡേയിൽ ഓരോ ദിവസവും ഉണ്ടാക്കിയ സോപ്പിൻ്റെ സോപ്പ് ബാറിൻ്റെ നമ്പറാണ് താഴെയുള്ള ടേബിളിൽ തന്നിട്ടുള്ളത് അപ്പോൾ ഇവ നിങ്ങൾ പാക്കറ്റിലാക്കണം ഡേ തന്നിട്ടുണ്ട് നമ്പർ തന്നിട്ടുണ്ട് നമ്പർ ഓഫ് പാക്കറ്റ്സ് ടു ഇൻ ഈച്ച് പാക്കറ്റ് ഉണ്ട് അതുപോലെ ഫോർ ഇൻ ഈച്ച് പാക്കറ്റ് ഉണ്ട് രണ്ടെണ്ണമുള്ള ഒരു പാക്കറ്റ് പിന്നെ നാലെണ്ണമുള്ള ഒരു പാക്കറ്റ് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ മൺഡേ നമ്പർ എത്രയാണ് തേർട്ടി ആണ് അപ്പോൾ തേർട്ടി സിക്സ് ആണെങ്കിൽ ടു ഇൻ ഈച്ച് പാക്കറ്റ് ഓരോ പാക്കറ്റിലും രണ്ടെണ്ണം വീതം നിറച്ചാൽ എത്രയാണ് ഉണ്ടാവുക അതിന് നമ്മൾ തേർട്ടി സിക്സിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ തേർട്ടി സിക്സ് ഡിവൈഡ് ടു എത്രയാണ് എയ്റ്റീനാണ് തേർട്ടി സിക്സിൻ്റെ ഹാഫ് ഏതൊരു സംഖ്യയെയും ഏതൊരു നമ്പറിനെയും ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ ആൻസർ അതിൻ്റെ ഹാഫായിരിക്കും കേട്ടോ ഇനി ഫോർ ഇൻ ഈച്ച് പാക്കറ്റ് ഒരു പാക്കറ്റിൽ ഫോർ വെച്ചിട്ടാണെങ്കിൽ എത്രയുണ്ടാവുക എങ്ങനെ കണ്ടുപിടിക്കുക തേർട്ടി സിക്സ് ഡിവൈഡഡ് ബൈ ഫോർ ഈക്വൽ ടു എത്രയാണ് നയൻ ആണ് അപ്പോൾ മക്കൾക്ക് കിട്ടിയ ആൻസർ ശരിയാണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി നയൻ ഇൻറ്റു ഫോർ തേർട്ടി സിക്സ് ആണോ നോക്കുക അതുപോലെ എയ്റ്റീൻ ഇൻറ്റു ടു തേർട്ടി സിക്സ് ആണോ നോക്കുക ഒന്ന് തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി ഇനി ട്യൂസ്ഡേ തേർട്ടി ടു ആണ് അപ്പോൾ ടു ഇൻ ഈച്ച് പാക്കറ്റ് ആണെങ്കിൽ തേർട്ടി ടു ഡിവൈഡഡ് ബൈ ടു എത്രയാണ് തേർട്ടി ടു ഹാഫ് സിക്സ്റ്റീൻ ഇനി ഫോർ ഇൻ ഈച്ച് പാക്കറ്റാണെങ്കിലോ തേർട്ടി ടു ഡിവൈഡഡ് ബൈ ഫോർ അപ്പോൾ ആ ഒരു സിക്സ്റ്റീൻ്റെ ഹാഫായിരിക്കും ഫോർ ആക്കുമ്പോൾ അല്ലേ അതായത് ആയിരിക്കും ആൻസറ് അപ്പോൾ മക്കൾ ആണോ നോക്കാൻ സിക്സ്റ്റീൻ ഇൻറ്റു ടു തേർട്ടി ടു ആണോ നോക്കുക എയ്റ്റ് ഇൻറ്റു ഫോർ തേർട്ടി ടു ആണോ നോക്കിയാൽ മതി കേട്ടോ ഇനി വെനസ്ഡേ ട്വൻ്റി ഫോർ ടു ഇൻ ഈഷ് പാക്കറ്റ് ആണെങ്കിൽ ട്വൻ്റി ഫോർ ഡിവൈഡഡ് ബൈ ടു ഈക്വൽ ടു എത്രയാണ് ട്വൻറ്റി ഫോർ ഹാഫ് ട്വൽവ് ആണ് അല്ലേ ഇനി ഫോർ ഇൻ പാക്കറ്റ് ആണെങ്കിലോ ആ ട്വൽവിൻ്റെ ഹാഫായിരിക്കും അതായത് ട്വൻറ്റി ഫോർ ഡിവൈഡ് ബൈ ഫോർ ഈക്വൽ ടു സിക്സ് സിക്സ് ഇൻറ്റു ഫോറാണ് ട്വൻറ്റി ഫോർ അല്ലേ അതുപോലെ സിക്സ് ഇൻറ്റു ടു ആണ് അല്ല ട്വൽവിൻറ്റു ടു ആണ് ട്വൻ്റി ഫോർ ഇനി തേഴ്സ് ഡേ ഫോർട്ടി എയ്റ്റ് ആണ് അപ്പോൾ ടു ഇൻ ഈച്ച് ആണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഡിവൈഡ് ബൈ റ്റു അതായത് ഫോർട്ടി എയ്റ്റിൻ്റെ ഹാഫ് ട്വൻറ്റി ഫോർ പിന്നെ ട്വൻറ്റി ഫോറിൻറ്റു ടു ആണല്ലോ ഫോർട്ടി എയ്റ്റ് പിന്നെ ടു ഫോർട്ടി എയ്റ്റിന് ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ട്വൽവാണ് അതായത് ട്വൻറ്റി ഫോറിൻ്റെ ഹാഫ് ഓക്കെ മക്കളെ ഇനി ഫ്രൈഡേ ഫോർട്ടി ആണ് തന്നിട്ടുള്ളത് ടു ഇൻ ഈച്ച് പാക്കറ്റാണെങ്കിൽ ഫോർട്ടി ഡിവൈഡഡ് ബൈ ടു എത്രയാണ് ഫോർട്ടിൻ്റ് ഹാഫ് ട്വൻറ്റി ഇനി ഫോർ ഇൻ ഈച്ച് പാക്കറ്റാണെങ്കിൽ ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫോർ ഈക്വൽ ടു ടെൻ ആണ് ടെൻ ഇൻ ഫോർ അല്ലേ ഫോർട്ടി ഓക്കെ സോപ്പ് ടോട്ടൽ നമ്പർ വൺ എയ്റ്റി ആണുള്ളത് ടു ഇൻ ഈച്ച് പാക്കറ്റ് ആക്കിയാൽ ടോട്ടൽ എത്രയാണ് ആണ് അതുപോലെ ഫോർ ഇൻ ഈച്ച് പാക്കറ്റ് ആണെങ്കിൽ എത്ര കിട്ടും ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ വാട്ട് ഡിഫറൻസ് ഡു യു സീ ഇൻ ദ നമ്പർ ഓഫ് പാക്കറ്റ്സ് വെൻ ഈച്ച് പാക്കറ്റ് ഹാസ് ടു ബാസ് ആൻഡ് വെൻ ഈച്ച് ഹാസ് ഫോർ അതായത് ടു ആയപ്പോഴും ഫോർ ആയപ്പോഴും പാക്കറ്റിൻ്റെ നമ്പറിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടായത് എന്ത് വ്യത്യാസമാണ് ഉണ്ടായത് നമ്പർ ോപ്പിൻ്റെ നമ്പർ എത്രയായിരുന്നു വൺ എയ്റ്റി ആണ് ടോട്ടൽ ഇപ്പം ടു ഇൻ ഈച്ച് ആയപ്പോൾ അതിന് അത് നേരെ ഹാഫായില്ലേ വൺ എയ്റ്റിയുടെ ഹാഫാണ് നയൻറ്റി ഫോർ ഇൻ ഈച്ച് പാക്കറ്റായപ്പോഴോ വൺ എയ്റ്റി ഡിവൈഡഡ് ബൈ ഫോർ എത്രയാണ് ഫോർട്ടി ഫൈവ് ആയി ഓക്കെ ഇനി വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സോപ്സ് മെയ്ഡ് ഡ്യൂറിങ് ദ വീക്ക് ആകെ സോപ്പുകളുടെ എണ്ണം എത്രയാണ് ഇപ്പം നമ്മൾ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ വൺ എയ്റ്റി ആണ് അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഓരോ ഡേൻ്റേതും കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്ത ആഡ് ചെയ്ത് നോക്കിയതാണ് അല്ലേ അപ്പോൾ ടോട്ടൽ വൺ എയ്റ്റി ആണ് ദ സോപ്പ് ഈസ് സോൾഡ് അറ്റ് ട്വൻറ്റി റുപ്പീസ് ഫോർ എ ബാർ അപ്പോൾ ഒരു ബാർ ട്വൻ്റി റുപ്പീസിന് വിൽക്കാണ് ഹൗ മച്ച് ഡിഡ് ദ ക്ലബ്ബ് ഗെറ്റ് ഹൗ ഡു വി കാൽക്കുലേറ്റ് അങ്ങനെയെങ്കിൽ ട്വൻ്റി റുപ്പീസാണ് ഒരു സോപ്പ് ബാറിനെങ്കിൽ ക്ലബിനാകെ എത്ര രൂപ കിട്ടും എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ടോട്ടൽ സോപ്പ് ബാർസ് ഉള്ളത് വൺ എയ്റ്റി ആണ് ഈസ്റ്റ് ബാർ കോസ്റ്റ് എന്ന് പറയുന്നത് ട്വൻ്റി റുപ്പീസാണ് അങ്ങനെയെങ്കിൽ വൺ എയ്റ്റി ഇൻറ്റു ട്വൻ്റി ഈക്വൽ ടു ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് അല്ലേ വൺ എയ്റ്റിയെ ട്വൻറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പം നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ എയ്റ്റീൻ ഇൻറ്റു ടു എത്രയാണ് തേർട്ടി സിക്സ് ആണെന്ന് നമുക്കറിയാം അല്ലേ അപ്പം അതിനോട് എയ്റ്റീൻ വൺ എയ്റ്റിയുടെ സീറോയും ട്വൻ്റിയുടെ സീറോയും കൂടെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്ന ആൻസർ കിട്ടും ഓക്കെ ദ മണി ദ ഗോഡ് വാസ് ഓൾ ഇൻ ഹൺഡ്രഡ് റുപ്പീ നോട്ട്സ് ഹൗ മെനി നോട്ട്സ് കിട്ടിയതൊക്കെ ഹൺഡ്രഡ് രൂപയുടെ നോട്ടാണെങ്കിൽ നോട്ടുകളുടെ എണ്ണം എത്രയായിരിക്കും എത്ര ഹൺഡ്രഡ് ആണ് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്ന് നോക്കിയാൽ മതി അപ്പോൾ എത്ര ഹൺഡ്രഡ് ആണ് തേർട്ടി സിക്സിനോട് ടു സീറോ ആഡ് ചെയ്യുമ്പോഴാണ് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആവുന്നതില്ലേ അപ്പോൾ തേർട്ടി സിക്സ് ഹൺഡ്രഡ് ആണ് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇനി അതുപോലെ ഇഫ് ഇറ്റ് വാസ് ഓൾ ഇൻ റ്റു ഹൺഡ്രഡ് റുപ്പീ നോട്ട്സ് ഹൗ മെനി നോട്ട്സ് ഇനി എല്ലാം ടു ഹൺഡ്രഡിൻ്റെ നോട്ടാണെങ്കിൽ എത്ര നോട്ട് ഉണ്ടാവും ഹൺഡ്രഡിൻ്റേതായപ്പോൾ തേർട്ടി ആണ് ടു ഹൺഡ്രഡിൻ്റേതാവുമ്പോൾ അതിന് നേരെ ഹാഫ് എയ്റ്റീൻ നോട്ട്സ് ആണ് ഉണ്ടാവുക ലെറ്റ്സ് റൈഡ് ഡീസ് യൂസിംഗ് ദ ഡിവിഷൻ സൈൻ അപ്പോൾ ഡിവിഷൻ സൈൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് എഴുതുക പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യാം ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ആവുമ്പോൾ എത്രയായി തേർട്ടി സിക്സ് എങ്ങനെയാ ൗസൻഡ് സിക്സ് ഹൺഡ്രഡിനെ ഹൺഡ്രഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹൺഡ്രഡിലെ ടു സീറോ ആണുള്ളത് അതുപോലെ നമ്മൾ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡിലെ ടു സീറോയും കൂടെ കട്ട് ചെയ്യാം അപ്പോ ബാക്കി തേർട്ടി ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ടുവൈഡ് ചെയ്യാം തേർട്ടി ബൈ ടു തേർട്ടി സിക്സിനെ ടൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര തേർട്ടി സിക്സിന്റെ ഹാഫ് എയ്റ്റീൻ ഓക്കെ നെക്സ്റ്റ് മെൻറ്റൽ മാത്താണ് മനക്കണക്കായിട്ട് ചെയ്യാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് തേർട്ടി സിക്സ് ഡിവൈഡ് ബൈ ടു എത്രയാ തേർട്ടി സിക്സിന്റെ ഹാഫ് എയ്റ്റീൻ തേർട്ടി സിക്സ് ഡിവൈഡ് ബൈ ഫോർ ആണെങ്കിലോ ആ അപ്പോൾ എയ്റ്റീൻ്റെയും ഹാഫായിരിക്കും അല്ലേ തേർട്ടി സിക്സിനെ ഫോർ പാർട്ടാക്കിയാൽ നയൻ അല്ലേ നയൻ ഇൻറ്റു ഫോർ ആണ് തേർട്ടി സിക്സ് ഇനി ഫോർട്ടി ഡിവൈഡഡ് ബൈ ടു ആണെങ്കിലോ ട്വൻറ്റി ആണ് ഇനി ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫോർ ആണെങ്കിൽ ടെൻ ഇനി തേർട്ടി ടു ഡിവൈഡഡ് ബൈ ടു ആണെങ്കിൽ സിക്സ്റ്റീൻ തേർട്ടി ടു ഡിവൈഡഡ് ബൈ ഫോർ ആണെങ്കിൽ സിക്സ്റ്റീൻ്റെ ഹാഫ് എയ്റ്റ് ഇനി സെവൻറ്റി ടു ഡിവൈഡഡ് ബൈ ടു ആണെങ്കിൽ എത്രയാണ് തേർട്ടി ആണ് അപ്പോൾ തേ സെവൻറ്റി ടു ഡിവൈഡഡ് ബൈ ഫോർ ആണെങ്കിലോ എയ്റ്റീൻ ഓക്കെ

ടു സെറ്റ് ആക്കണം അപ്പോൾ ഒരു സെറ്റിൽ ട്വൻ്റി ആണ് ഉണ്ടാവുക ബാക്കിയുള്ള വെൻ തേർട്ടി സിക്സ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു ഈക്വൽ സെറ്റ്സ് നമ്പർ ഇൻ ഈറ്റ് സെറ്റ് എയ്റ്റീൻ ബാക്കിയുള്ള തേർട്ടി സിക്സും അതുപോലെ ടു സെറ്റ് ആക്കണം അതിൽ അപ്പോൾ വൺ സെറ്റിൽ എത്ര ഉണ്ടാവും എയ്റ്റീൻ വെൻ സെവൻറ്റി സിക്സ് ഈസ് സ്പ്ലിറ്റ് ഇൻറ്റു ടു ഈക്വൽ സെറ്റ് നമ്പർ ഇൻ ഈറ്റ് സെറ്റ് അങ്ങനെയെങ്കിൽ സെവൻറ്റി സിക്സിന് ഈക്വൽ ആയിട്ടുള്ള ടു സെറ്റാക്കിയാൽ ട്വൻറ്റി പ്ലസ് എയ്റ്റീൻ എത്രയാണ് തേർട്ടി എയ്റ്റാണ് കിട്ടുക ഇനി ലെറ്റ്സ് കാൽക്കുലേറ്റ് അപ്പം നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് സിക്സ്റ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ ടു ആണ് അപ്പോൾ മുകളിൽ ചെയ്ത പോലെ നമുക്ക് ചെയ്യാം സിക്സ്റ്റി എയ്റ്റ് ഈക്വൽ ടു ഫോർട്ടി പ്ലസ് ട്വൻറ്റി എയ്റ്റാണ് അല്ലേ സിക്സ്റ്റി എയ്റ്റ് എന്ന് പറയുന്നത് ഫോർട്ടിയും ട്വൻറ്റി എയ്റ്റും കൂടെ ആഡ് ആക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് വേറെ നമ്പേഴ്സ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ ഫിഫ്റ്റി കൊടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് എയ്റ്റിയും വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പോൾ ഈ ഫോർട്ടിയെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ട്വൻറ്റി ആണ് അതിൻ്റെ ഹാഫ് ട്വൻറ്റി എയ്റ്റിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആണ് അപ്പോൾ സിക്സ്റ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ ടു എന്ന് പറയുന്നത് ട്വൻറ്റിയും ഫോർട്ടീനും കൂടെ ആഡ് ചെയ്തതാണ് അതായത് തേർട്ടി ഫോർ ഓക്കെ സിക്സ്റ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം ഇതുപോലെ സിക്സ്റ്റി എയ്റ്റിനെ നമുക്ക് ഫോർട്ടി ട്വൻറ്റി എയ്റ്റ് എന്ന് സ്പ്ലിറ്റ് ചെയ്യാം നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും നമ്പറാക്കി സ്പ്ലിറ്റ് ചെയ്യാം എന്നിട്ട് ഫോർട്ടിയെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ എത്രയാണ് ആണ് ടെൻ ഇൻറ്റു ആണ് ഫോർട്ടി ഇനി ട്വൻറ്റി എയ്റ്റിനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെവൻ ഇൻറ്റു ആണ് ട്വൻറ്റി എയ്റ്റ് ഓക്കെ അതുകൊണ്ട് തന്നെ സിക്സ്റ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ എന്ന് പറയുന്നത് എത്രയായിരിക്കും ടെന്നും സെവനും കൂടെ ആഡ് ചെയ്തത് സെവൻറ്റീനായിരിക്കും കേട്ടോ ഇനി സെവൻറ്റി സിക്സ് ഡിവൈഡഡ് ബൈ ഫോർ ആണ് അത് നമുക്ക് എങ്ങനെ ചെയ്യാം ഇതൊക്കെ മക്കൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാത്ത വഴികൾ ഹരണം വേറെ രീതിയിലുണ്ട് അത് നമുക്ക് മുന്നോട്ട് പഠിക്കാം ഇവിടെ സെവൻറ്റി സിക്സിനെ ഫോർട്ടി പ്ലസ് തേർട്ടി സിക്സ് എന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഫോർട്ടിയെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടെൻ ആണ് തേർട്ടി സിക്സിനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നയൻ അല്ലേ നയൻ ഇൻറ്റു ആണ് തേർട്ടി സിക്സ് അതുകൊണ്ട് തന്നെ സെവൻ്റി സിക്സ് ഡിവൈഡഡ് ബൈ ഫോർ എന്ന് പറയുന്നത് ടെന്നും നയനും കൂടെ ആഡ് ചെയ്ത നയൻറ്റീനാണ് കേട്ടോ ഓക്കെ മക്കളെ ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എയ്റ്റ് ഇൻറ്റു സിക്സ് ഈക്വൽ ടു ഫോർട്ടി എയ്റ്റ് നയൻ ഇൻറ്റു ഫോർ ഈക്വൽ ടു തേർട്ടി സിക്സ് സെവൻ ഇൻറ്റു സിക്സ് ഈക്വൽ ടു ഫോർട്ടി ടു സിക്സ് ഇൻറ്റു ഫൈവ് ഈക്വൽ ടു തേർട്ടി ഇത്രയും തന്നിട്ടുണ്ട് ഇനി എയ്റ്റ് ഇൻറ്റു സിക്സ് ഫോർട്ടി എയ്റ്റിന് നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ എഴുതാം ഫോർട്ടി എയ്റ്റ് ഡിവൈഡ് ബൈ എയ്റ്റ് ഈക്വൽ ടു സിക്സ് ഫോർട്ടി എയ്റ്റ് ഡിവൈഡഡ് ബൈ സിക്സ് ഈക്വൽ ടു എറ്റ് അതായത് എയ്റ്റ് ഇൻറ്റു ആണ് ഫോർട്ടി എയ്റ്റ് അതെല്ലാവർക്കും അറിയാമല്ലോ അതിൽ തന്നെ ഫോർട്ടി എയ്റ്റിന് എയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സിക്സും കിട്ടും ഫോർട്ടി എയ്റ്റിന് സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എയ്റ്റും കിട്ടും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഇനി നയൻ ഇൻറ്റു ഫോർ ഈക്വൽ ടു തേർട്ടി സിക്സ് ആണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ തേർട്ടി സിക്സിനെ ഫോർ കൊണ്ട് ഹരിക്കുമ്പോൾ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ എത്രയാണ് നയനാണ് നയൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആണ് ഓക്കെ ഇനി സെവൻ ഇൻറ്റു സിക്സ് ഫോർട്ടി ടു ആണല്ലേ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചാൽ നമുക്കൊക്കെ എളുപ്പത്തിൽ കിട്ടും അപ്പോൾ ഫോർട്ടി ടുവിനെ സെവൻ ഇൻറ്റു സിക്സിൽ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെവൻ കിട്ടും സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം സിക്സ് കിട്ടും അതുപോലെ സിക്സ് ഇൻറ്റു ഫൈവാണ് തേർട്ടി തേർട്ടിയെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം സിക്സും കിട്ടും സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഫൈവും കിട്ടും ഓക്കെ ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ വർ നോട്ട് ബുക്ക് അപ്പോൾ ഇതുവ തമ്മിലുള്ള റിലേഷൻ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതണം അപ്പോൾ നമുക്ക് എഴുതാം വെൻ ടു നമ്പേഴ്സ് ആർ മൾട്ടിപ്ലൈ ടു ഗെറ്റ് എ പ്രോഡക്റ്റ് രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റ് കിട്ടും ദാറ്റ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ വൺ ഓഫ് ദോസ് നമ്പേഴ്സ് ഗിഫ് ദ ഗിവ്സ് ദ അതർ നമ്പർ അതിൽ വൺ നമ്പറിനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ അടുത്ത നമ്പറ് കിട്ടും ആ നമ്പറിനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ മറ്റേ നമ്പറ് കിട്ടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് നമ്പറാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് ആ നമ്പേഴ്സാണ് നമ്മൾ ആൻസറിനോ ആൻസറിൻ്റെ ആൻസറിനോട് ഓരോ നമ്പേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെയാണ് കിട്ടുക ഓക്കേ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിലെടുക്കുന്നത് ഏതെങ്കിലും പോഷൻ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ അതുപോലെ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റൊക്കെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിലും അതും മക്കൾ പേജ് നമ്പർ സഹിതം പറയണേ എന്നാലേ ഉള്ളൂ അത് കറക്ഷൻ ചെയ്തിട്ട് പിന്നെ പിൻ ചെയ്ത് പിന്നെ കമൻസിൽ വെക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം